എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ അയ്യൻകൊല്ലി മർച്ചൻ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ബേബിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് ഇന്ന് അയ്യൻകൊല്ലിയിൽ സംഭവിച്ച ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഇന്ന് രാവിലെ ഒരു 11 മണിക്ക് അയ്യൻകൊല്ലിയിലെ EP ഹാർഡ്വെയർസിൽ വരികയും അദ്ദേഹം കയ്യുന്നിയിലാണെന്ന് വീട് എന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ഒരു 50,000 രൂപയോടനുബന്ധിച്ചുള്ള സംഖ്യയ്ക്ക് സ്ക്വയർ ട്യൂബും മറ്റും വസ്തുക്കളും വാങ്ങുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പൈസ എടുത്തിട്ടില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പൈസ ഇത് കൊണ്ടുപോകുന്ന വണ്ടിക്കാരൻ്റെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പുറത്ത് കടകളിൽ നിന്ന് ചില്ലറ സാധനം മേടിക്കാനുണ്ട്. അതുകൊണ്ട് ഹാർഡ്വെയറിൽ നിന്നും 1,500 രൂപ കൂടി വാങ്ങി. അങ്ങനെ ഈ വസ്തുക്കളെല്ലാം ഒരു ആപ്പ വിളിച്ച് ആപ്പയിൽ കയറ്റി കയ്യുന്നിയിൽ പോയി ഒരു പോക്കറ്റ് റോഡിൽ വണ്ടി നിർത്തിയതിന് ശേഷം ആപ്പ ഡ്രൈവറോട് ഒരു ഈ പണിക്കാർക്ക് ചില്ലറ ചായ കടി മേടിക്കാൻ വേണ്ടി ഡ്രൈവറിൽ നിന്നും 400 രൂപയും മേടിച്ചു. അങ്ങനെ ഈ ഡ്രൈവറിൽ നിന്നും മേടിച്ച 400 രൂപയും ഹാർഡ്വെയറിൽ നിന്ന് മേടിച്ച 1,500 രൂപയുമായ മുങ്ങിയ വിദഗ്ധനെ പിന്നെ ആ ആപ്പ ഡ്രൈവർ അവിടെ കുറേ നേരം കാത്തു നിന്നെങ്കിലും കണ്ടില്ല. അപ്പോൾ ഈ ഹാർഡ്വെയറിൽ കൊടുത്ത് അദ്ദേഹം കൊടുത്ത നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പിൻ്റെ ഒരു പുതിയ വേർഷൻ നമ്മളെ നാട്ടിലും വന്നു തുടങ്ങി. അത് കച്ചവടക്കാരായിരിക്കുന്ന നാം ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നറിയിക്കുന്നു. കൂടാതെ ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ ഈ മെസ്സേജും നമ്മളുടെ അറിയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചാൽ ഈ വ്യക്തിയെ അറിയുന്നവർ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മളുടെ മർച്ചൻ്റ് അസോസിയേഷനിലോ എങ്ങനെയെങ്കിലും അറിയിക്കാൻ കഴിയും. ഈ മെസ്സേജ് അറിയുന്ന കേൾക്കുന്നവർ ഈ വ്യക്തിയെ അറിയുന്നവരുണ്ടെങ്കിൽ അടുത്തുള്ള കടയിൽ അറിയിച്ചാൽ ഞങ്ങൾക്ക് ഇത് മർച്ചൻ്റ് അസോസിയേഷനിൽ ഈ വ്യക്തിയുടെ വിവരം ലഭിക്കും. അതുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് മേലിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് നമ്മൾ പെടാതെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.